അടിപൊളിയായിട്ടുള്ള ഒരു കൂജാണ്. അതും ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു കുപ്പിയുണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് കൂജിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ട് ഫ്ലവർ വേസ് ആക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാക്കിക്കോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ച് തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. ഉപ്പ എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് തന്നെ അതിങ്ങനത്തെ റൗണ്ട് ഷേപ്പുള്ളൊരു കുപ്പി വേണം. പിന്നെ അതാണ് ഇങ്ങനത്തെ ഒരു ഒരു ചെറിയൊരു കഷ്ണം പി വി സി പേപ്പ് എടുത്തിട്ട് എൻ്റെ തലഭാഗത്ത് നിന്ന് ഒട്ടിച്ചു കൊടുക്കണം. നല്ല ഭംഗിയിൽ സ്ട്രോങ് ആയിരിക്കുള്ളു. ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു മൂടി എടുത്തിട്ടുണ്ട്. ഇത് ഈ പൈപ്പിൻ്റെ അവിടെ വെച്ചാലേ നമ്മുടെ കൂജയുടെ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അവിടെ കിട്ടാമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ ഐസ്ക്രീം പിന്നെ ഫലൂദ അത് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും. ഞാൻ പോട്ടിട്ട് കുറച്ച് വലുതായി പോയി. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പേപ്പറൊന്ന് ചുറ്റി ശരിയാക്കി എടുക്കാം. അപ്പോൾ ടൈറ്റ് ആയിരിക്കും. ഞാനിങ്ങനെ പേപ്പർ ചുറ്റിയിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നുവെച്ചാൽ പൊട്ടിച്ചൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമ്മേ ഒരു കോട്ടിംഗ് ആയിട്ട് പേപ്പറില്ലേ, പേപ്പറും പശയും പിന്നെ നമ്മുടെ വാൾപുട്ടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുമ്മ തേച്ച് കൊടുക്കാം. അതിങ്ങനെ പേപ്പർ ഫെവിക്കോൾ വെച്ചിട്ട് അതിൽ ഒട്ടിച്ചാൽ മതി. ഞാൻ കുറച്ച് വാൾപുട്ടി ഇട്ടു എന്നുള്ളു. എന്നിട്ട് തന്നെ അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാൾപുട്ടി നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നമ്മുടെ കുപ്പിമ തേച്ച് കൊടുക്കണം. നല്ല നെക്ക് ഭാഗത്തൊക്കെ നല്ല കട്ടിയിൽ കിട്ടണം. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ശരിക്കും പിടിക്കണമെന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തൊട്ടിട്ട് തേച്ച് കൊടുക്കുക. വെള്ളമൊക്കെ തൊട്ട് തേച്ച് കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിലായിട്ട് വരും, നല്ല ഭംഗിയിൽ കിട്ടും. പക്ഷെ ഉണങ്ങാൻ കുറച്ച് നേരം പിടിക്കും. ഓക്കെ, ഉണങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ നമ്മ ഒട്ടിച്ച ഭാഗത്തൊക്കെ നമ്മുടെ മുരുമുരുപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സാൻഡ് പേപ്പർ കുട്ടണ വെച്ചിട്ടൊന്ന് തേച്ച് മിന്നിച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അരച്ച് കൊടുക്കുക. സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് ഉരയ്ക്കണത് തന്നെ. ഞാൻ ഇങ്ങനത്തെ സാൻഡ് പേപ്പറാണ്. ഇതൊന്ന് വെച്ചിട്ട് നല്ല ഭംഗിയിൽ അരച്ചെടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് വീഡിയോ ഫാസ്റ്റാക്കിയതെന്ന് വെച്ചാൽ ഇത് ഉരയ്ക്കണം അല്ലെങ്കിൽ എത്തില്ല ഉരച്ചെത്തുന്നത്. ഇത് ഉറച്ചെടുക്കുമ്പോൾ മൂക്കിലൊക്കെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യുക, അല്ലെങ്കിൽ മൂക്കിക്കൊക്കെ പൊടി കയറി തുമ്മൽ വരും. ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങളിപ്പോൾ ഒന്ന് ഉരക്കുന്നുണ്ടെങ്കിൽ മാസ്കൊക്കെ ഇട്ടിട്ട് ഉരയ്ക്കുക. എന്നുവെച്ചപ്പോൾ തന്നെ ഉരച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉരച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ബ്രഷ് ഇട്ടിട്ടുന്നതൊന്ന് ബ്രഷ് പെയിൻ്റ് അടിക്കുന്ന പോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. പെയിൻ്റ് അല്ല, വെറുതെ ഒന്ന് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഒരു ബ്രൗണും ഓറഞ്ചും കൂട്ടി മിക്സ് ചെയ്താൽ നമ്മുടെ മണ്ണിൻ്റെ കളർ കിട്ടും. ഈ മണ്ണിൻ്റെ കളർ കിട്ടിയാൽ ഇതൊന്നും
പെയിൻ്റ് അടിച്ച് കൊടുക്കണം. ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്രഷ് വെച്ചിട്ടൊന്നും അടിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ പൊടി ഉണ്ടെങ്കിൽ പെയിൻ്റ് പിടിക്കില്ല. അപ്പോൾ പൊടി പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഒന്നോ രണ്ടോ കോട്ടടിച്ചാൽ നല്ല കട്ടിക്കും. ഞാനിപ്പോൾ ഒരു കോട്ടടിക്കണുള്ളൂ. ഇപ്പോൾ തന്നെ അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ തന്നെ ഒരു മൂടി ഉണ്ടാക്കി എടുക്കണം. കൂജയ്ക്കൊക്കെ മൂടി ഉണ്ടാവില്ലേ, അപ്പോൾ അതേപോലത്തെ മൂടി ഉണ്ടാക്കി എടുക്കാൻ പെയിൻറ്റിൻ്റെ ഒരു ഡപ്പേരെ ഒരു മൂടി കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഒരു ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡ് വെച്ചിട്ട് അത് മുട്ടിച്ച് വെക്കണം. എന്നിട്ട് കുറച്ച് നമ്മുടെ ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് വാൾപുട്ടി ഒന്ന് നല്ല ഭംഗിയിലൊന്ന് തേച്ച് കൊടുക്കണം. വാൾപുട്ടിയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സാൻഡ് പേപ്പർ വെച്ച് ചെറുതായി ഒന്ന് അരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു കുഞ്ഞൊരു ബോള് പോലെ വാൾപുട്ടി ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നേരം പിടിക്കാൻ പറ്റുള്ളൂ. കൂജയെല്ലാം കണ്ടിട്ടില്ലേ പിടിക്കാൻ. ഇപ്പോൾ ഇത്രയും ചെറിയ മൂടി ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂജയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂടി ചെറുതാവും, ഇറങ്ങിയിരിക്കണ മൂടിയാവില്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ടില്ല. നമ്മുടെ കുപ്പി മടിച്ച പെയിൻ്റ് തന്നെ ഇത് നമ്മൾ അടിച്ചു കൊടുക്കുക. ഇത് മടിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് കോട്ട അടിക്കേണ്ടി വരും പെയിൻറ്റ്. അങ്ങനെ കുറച്ച് ഭംഗി കിട്ടുള്ളൂ. ഞാൻ അത് ഉണങ്ങാൻ വെക്കുക. എന്നിട്ട് ആ സമയത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ കുപ്പിയുമ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് നോക്കുക. നല്ല പടയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആകുമ്പോൾ കുറച്ച് വാർണിഷ് അടിച്ചു കൊടുക്കണം. വുഡൻ വാർണിഷാണ്, ക്ലിയർ വാർണിഷ് ഇല്ലേ. അതിപ്പോൾ എല്ലാ കടയിലും പെയിൻറ്റ് കടയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അതൊന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ഒരു കോട്ട അടിക്കണല്ലോ. നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ രണ്ട് കോട്ടൊക്കെ അടിച്ചോ. അപ്പോൾ അത് കുപ്പി മടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൂടിയില്ലേ, ആ മൂടിയുമ്പോൾ കുറച്ചൊന്ന് അടിച്ചെടുക്കുക. മൂടി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീട്ടിലും കുപ്പിയൊക്കെ ഉണ്ടാവും. പോയി എടുക്കുക, കഴുകുക, ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഈ നാട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇസ്മി അദ്വൈസ് സൈനിങ് ഔട്ട്.